പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജനുവരി മാസം 22 തീയതി ശനിയാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട 6 കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യമാണ്. ഇന്ന് 41,668 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 33 ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും 43.76% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രണ്ടാമതായി സംസാരിക്കുന്നത് കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത് ജനുവരി 23 അതോടൊപ്പം തന്നെ 30 വരാനിരിക്കുന്ന 2 ഞായറാഴ്ച ദിവസങ്ങളാണ്. ഈ തീയതികളിലൊക്കെ സംസ്ഥാനത്ത് പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. വരുന്ന ഞായറാഴ്ച ദിവസം അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ദീർഘദൂര ബസ്, ട്രെയിൻ, വ്യോമ സർവീസുകളൊക്കെ അനുവദിക്കും. വിനോദസഞ്ചാര ആവശ്യത്തിനായി ഞായറാഴ്ച ദിവസത്തേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് താമസ രേഖകൾ ഉണ്ടെങ്കിൽ ഹോട്ടൽ, റിസോർട്ട് എന്നിവിടങ്ങളിലേക്ക് കാറുകളിലും ടാക്സികളിലും യാത്ര അനുവദിക്കും. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനൽ അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് പൊതുഗതാഗതം, സ്വകാര്യ വാഹനങ്ങൾ, ടാക്സികൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവ സർവീസ് നടത്താൻ അനുവദിക്കും. കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള യാത്രാരേഖകളോ ടിക്കറ്റോ യാത്രക്കാരുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ. റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ എന്നിവക്കും നേരിട്ടോ അല്ലെങ്കിൽ ഹോം ഡെലിവറി ആയിട്ടോ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള സമയം 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രോഗം പടരാതിരിക്കാൻ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് കാര്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. എന്നാൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടില്ല. ബീച്ചുകൾ, തീം പാർക്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ല എന്നും കോവിഡ് മാനദണ്ഡം വ്യക്തമായി പാലിക്കുന്നുണ്ട് എന്നും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ നിശ്ചിത മീറ്ററിനകത്ത് തന്നെ സാനിറ്റൈസർ ലഭ്യമാക്കണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കോവിഡ് മാർഗനിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തണം. ഇതിനായി ആവശ്യാനുസരണം സെക്ടർ മജിസ്ട്രേറ്റുമാരെ വിന്യസിക്കണം. അത്യാവശ്യ അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പുകൾ തുറക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണമൊക്കെയാണ് അതല്ലെങ്കിൽ ഇളവുകളൊക്കെയാണ് വരുന്ന ഞായറാഴ്ച ദിവസമുള്ളത്. മറ്റുള്ള എല്ലാ കേന്ദ്രങ്ങളും സമ്പൂർണ്ണമായി അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തായി സംസാരിക്കുന്നത് ഞായറാഴ്ച ദിവസം കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ഞായറാഴ്ച ദിവസം, അതായത് ജനുവരി മാസം 23 തമിഴ്നാട്ടിൽ സമ്പൂർണ്ണമായ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. വിമാനത്താവളം, റെസ്റ്റോറൻറ്റ്, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഓട്ടോ ടാക്സികൾ എന്നിവ അനുവദിക്കും. മറ്റുള്ള എല്ലായിടങ്ങളും സമ്പൂർണ്ണമായി അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് ഓരോ ജില്ലയിലും കോവിഡ് രോഗികളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത കാറ്റഗറിയായി തിരിച്ചാണ് നിയന്ത്രണം നടപ്പാക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളാണ് എ കാറ്റഗറിയിലുള്ളത്. പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ് ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി കാറ്റഗറിയിൽ വരുന്ന ജില്ലകൾ നിലവിൽ ഏതുമില്ല. സി കാറ്റഗറിയാണ് അതിവ്യാപനമുള്ള കാറ്റഗറിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാകും. എന്നാൽ എ കാറ്റഗറി എന്ന് പറയുന്നത് താരതമ്യേന മെച്ചപ്പെട്ട കാറ്റഗറിയാണ്. ബി കാറ്റഗറിയിലും അത്യാവശ്യത്തിന് നിയന്ത്രണമുണ്ട്. 20 ആളുകളൊക്കെയാണ് കല്യാണം അതല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളൂ. അഞ്ചാമതായി സംസാരിക്കുന്നത് SBI യോനോ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് SBI യോനോ നെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നാളെ ലഭ്യമാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ അപ്ഡേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സേവനം തടസ്സപ്പെടുന്നത് എന്ന് SBI അറിയിച്ചിരിക്കുന്നത്. ആറാമതായി സംസാരിക്കുന്നത് ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത് കുറഞ്ഞ വിലക്ക് മുന്തിയ ഇനം പശുക്കളെ വിൽക്കാനുണ്ടെന്ന് നവമാധ്യമങ്ങളിൽ പരസ്യം നൽകി വലിയ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. വിവിധ ഭാഗങ്ങളിലായി നിരവധി കർഷകർക്ക് ഇത്തരത്തിൽ പണം നഷ്ടമായിട്ടുണ്ട്. എന്നാൽ നാണക്കേട് ഭയന്നുകൊണ്ട് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ്. മികച്ച ഇനം പശുക്കളെ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നു എന്നാണ് പരസ്യം നൽകുന്നത്. ആകർഷകമായ പശുക്കളുടെ ചിത്രവും ഒപ്പം തന്നെ ചേർക്കുന്നുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ തോതിൽ പാൽ ലഭിക്കുന്ന പശുക്കളാണ് ഇവയെന്നാണ് ഇവരുടെ വാഗ്ദാനം. ചിത്രം കണ്ടാണ് പലരും സംഘവുമായി ബന്ധപ്പെട്ടത്. സംസ്ഥാനത്ത് മികച്ച ഇനം ഒരു പശുവിനെ ലഭിക്കണമെങ്കിൽ 100,000 വില നൽകേണ്ടി വരുന്നുണ്ട്. എന്നാൽ 15 മുതൽ 25 ലിറ്റർ വരെ പാല് ലഭിക്കുന്ന പശുക്കളെ 35,000 രൂപ മുതൽ 45,000 രൂപ നിരക്കിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഇത്തരത്തിൽ പരസ്യങ്ങളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാണ് ആളുകൾ മുൻകൂറായി പണം നൽകുന്നത്. എന്നാൽ പിന്നീട് ചെക്ക് പോസ്റ്റുകളിൽ എത്തിയെന്നും അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പശുക്കളെ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വഞ്ചിക്കപ്പെടുകയാണ്. നിരവധി ആളുകളുടെ പണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
Adată ietem avansarea mai samsari când o de PSC pericșegal mațiva când tiri mari țintu. Vor înna irivătii moanu upădă tiiadi galil Kerala sarcar coardal niandranam iorpăd tiiadi nălte ne anum. Ii ori divasangel niseicea PSC pericșegal mațiva când tiri mari țintu. January irivătii moanu niseicea medical education serviceile receptionist tastigaile pericșa January irivătaiile cum. Adolo pentru laboratory technician grade second tastigaile pericșegalum January irivătii etile cum mați. January upădă ne narțan niseicea Kerala water authorityile operator tastigaile uda peric February 4 ലേക്കും മാറ്റിയിട്ടുണ്ട്. പരീക്ഷകൾ സംബന്ധിച്ച് വിശദമായ ടൈം ടേബിൾ പിഎസ്സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറ് കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.